അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ നത്തോലി അഥവാ കൊഴുവ പീര വറ്റിച്ചതാണ്. ആദ്യം ഇതാ ഇതുപോലെ കുടമ്പിള് രണ്ടായി പിളർന്ന നല്ല ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്ത് മാറ്റി വെക്കാം. ഇനി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വെക്കണം. ഇനി വേണ്ടത് തേങ്ങാ ചിരവിയതിലോട്ട് മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കണം. ഇത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് തേങ്ങ ഒതുക്കി വെച്ചത് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. പുളിയും ഉപ്പും ചേർത്ത് വെച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ശേഷം നമ്മുടെ മെയിൻ ഐറ്റം കൊഴുവ ഇട്ട് കൊടുത്ത് യോജിപ്പിച്ച് ചെറു തീയിൽ വെള്ളം വറ്റിച്ചെടുത്ത് വേവിച്ചെടുക്കാം.